നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, രണ്ട് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17,718 ക്ലോസിംഗ് നടത്തുകയാണ് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. നിഫ്റ്റി കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് 17,500 ലോവർ ലെവലെ സപ്പോർട്ട് പറഞ്ഞിരുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് ഇൻട്രാഡേയിൽ റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഏരിയ 17,840. 17,840 താഴെ ആയിരുന്നു നിഫ്റ്റി ഇന്ന് ഹോൾഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സെന്റിമെന്റിൽ തന്നെയായിരുന്നു നിഫ്റ്റി നിലനിന്നിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു വർക്കിംഗ് നോക്കുക. നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത് 17,840. നിഫ്റ്റിയിൽ ഒരു ഹൈ വന്നിരിക്കുന്നത് 17,838. അപ്പോൾ ഇതിൻ്റെ ഒരു താഴെ ഒരു ഓപ്പൺ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് സപ്പോർട്ട് പറഞ്ഞിരുന്നത് 17,740. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ആ ഒരു ലോറെ തൊട്ട് താഴെയായിരുന്നു സപ്പോർട്ട് വന്നിരുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഈ ഒരു ലെവൽ അതിനുശേഷം ഈ ഒരു ലെവല് 17,740 ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് പോകുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിൽ ബൗൺസ് ചെയ്തെങ്കിലും വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 17,718 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക 17,800. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17,800 ഒരു മുകളിലാണെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റാണ്. നിഫ്റ്റിയുടെ ബൈയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 17,900 റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു റെസിസ്റ്റൻസും മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 17,000 അടുത്താണ് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. നിഫ്റ്റി 17,800 താഴെയുള്ള ഒരു ഓപ്പണിംഗ് എല്ലാം വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 17,650. ഈ ഒരു ലോവർ അടുത്ത് തന്നെയാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏരിയ കാണുന്നത്. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് 17,610 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നത് ആ ഒരു സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ഉണ്ടായിരിക്കും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അടുത്തൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കണം അടുത്തൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി വരേണ്ടത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് 17,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിന്ന് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ ഇൻട്രാഡേയിൽ നിലനിൽക്കും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 17,800 ബ്രേക്ക് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ആകുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 17,900 മുകളിലാണ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ട്രെൻഡ് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് 17,440. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് 17,320. കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന അതേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ലോവർ ലെവൽ കീപ്പ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും വലിയ രീതിയിൽ മൂവ്മെന്റ് നടത്താൻ സാധിച്ചിരുന്നില്ല. 41,203 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ 40,500 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് വർക്ക് ചെയ്ത് നോക്കുക. 41,500 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈപ്പ് ആയുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് ചെറിയൊരു റോങ് പറ്റിയിരുന്നു. 41,150 സപ്പോർട്ട് പറഞ്ഞിരുന്നു നമ്മൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം. അതിന് മുൻപത്തെ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റി ബൗൺസ് ചെയ്തിരുന്നത്. ഓപ്പണിംഗിൽ 41,150 41,500 ആ ഒരു റേഞ്ചിലായിരുന്നു. അതിനുശേഷം ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നെങ്കിലും നിഫ്റ്റിയെ പോലെ തന്നെ വീണ്ടും ബൗൺസ് ചെയ്തുകൊണ്ട് 41,203 നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം.
300-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ഈ ഒരു ലെവലിൽ ആക്ട് ചെയ്യുക, 40,300 40,200. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഒരു മുകളിലാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ബാങ്ക് നിഫ്റ്റി ലഭിക്കും. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെൻറ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 40,200 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെൻറ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ആയതൊരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 40,200 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 40,800 ആണ് ഇൻട്രാഡേ അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തൽക്കാലികമായിട്ടുള്ള ഒരു ബൗൺസ് ഉണ്ടായിരിക്കും. വീണ്ടും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വീണ്ടും 40,800 ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കണം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 40,300-400 ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണെങ്കിൽ ഒരു ബൗൺസ് ഉണ്ടായിരിക്കും മാർക്കറ്റിൽ. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 40,800-ൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വീണ്ടും ഇത് തിരിച്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിലും ഇനി ലോവർ ലെവലിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ സെയിം ലെവലുകൾ കീപ്പ് ചെയ്യുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും എക്സ്പയറി ആണ്, പക്ഷേ ഇവന്റ് ഡേ ആണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പയറി ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിൽ 17,800-ൻ്റെ ബിലോ നിലനിൽക്കുന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 17,840-ന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്യുക. എക്സ്പയറി ഈ ഒരു ലെവലിൽ നിലനിൽക്കണമെന്നില്ല. അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഈ ഒരു ലെവലിൽ എക്സ്പയറി നിലനിൽക്കുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും എക്സ്പയറി കാണുന്നത് 41,500-ൻ്റെ ബിലോ നിലനിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 41,500-ൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയറി ഒരു ലെവലിൽ നിലനിൽക്കണമെന്നില്ല. കാരണം നാളെ ഇവന്റ് ഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു മൂവ്മെന്റ് ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് മാർക്കറ്റിലെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തിൽ വീണ്ടും കാണാം. എല്ലാവരും ഇതിൻ്റെ ഷെയറുകൾ കാണുമ്പോഴും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.